ഒരു ഓസ്ട്രേലിയൻ പട്ടാളക്കാരൻ നോക്കി നിൽക്കവേ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു ജപ്പാനീസ് പട്ടാളക്കാരൻ സ്വയം നിറയൊഴിച്ച് മരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. 1942 ഡിസംബറിൽ എടുത്തിരിക്കുന്ന ചിത്രമാണ്. രണ്ടാം ലോക മഹായുദ്ധ വേളയിലെ ഒരു ചിത്രമാണ്. ഒരു യുദ്ധ വൈമാനികനായിരുന്ന ആ ജപ്പാൻ പട്ടാളക്കാരൻ ഓസ്ട്രേലിയൻ പട്ടാളക്കാരുടെ പിടിയിലായി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്നറിയാം. രണ്ടാം ലോക മഹായുദ്ധ കാലമാണെന്ന് കൂടി ഓർക്കുക. പിന്നെ ആ സമയത്ത് ജപ്പാനീസ് പട്ടാളക്കാരുടെ ഒരു രീതിയായിരുന്നു പിടിയിലാകുന്നതിന് മുമ്പ് സ്വയം നിറയൊഴിച്ച് മരിക്കുക എന്നത്. സുഭാഷ് ചന്ദ്രബോസും അഡോൾഫ് ഹിറ്റ്ലറും പരസ്പരം ഹസ്തദാനം നൽകുന്ന ഒരു ചിത്രം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ജമ്മു കാശ്മീരിലെ മഹാരാജാവിന്റെ ഒരു ഫോട്ടോ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ഒരു പ്രതിമയുടെ നിർമ്മാണ വേളയിലുള്ള ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1883 വർഷം പാരീസിൽ വെച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നിർമ്മാണ പ്രവർത്തനം പാരീസിൽ വെച്ചാണോ നടക്കുന്നത് എന്ന്. ഇതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഫ്രഞ്ച് ജനത അമേരിക്കൻ ജനതയ്ക്ക് പഴയ കാലത്ത് നൽകിയ ഒരു സമ്മാനമായിരുന്നു ഇപ്പോൾ നമുക്കറിയാവുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ഈ പ്രതിമ. ഫ്രാൻസിലെ പാരീസിൽ വെച്ച് ഈ പ്രതിമ നിർമ്മിക്കുകയും പിന്നീട് അത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ പോയി സ്ഥാപിക്കുകയുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ എത്തിച്ചത് എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നേക്കാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകമായി നിർമ്മിക്കുകയും അത് വലിയ കപ്പലുകളിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ എത്തിക്കുകയും അവിടെ വെച്ച് അത് ഒന്ന് ചേർത്ത് ഒരൊറ്റ പ്രതിമയാക്കി മാറ്റി നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിട്ട് മാറ്റുകയായിരുന്നു. മഹാനായ നേതാവായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കൈയക്ഷരം. ഗാന്ധിജിയും ചാർലി ചാപ്ലിനും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ എടുത്ത ഒരു ചിത്രം. മഹാത്മാഗാന്ധിയും ലൂയി മൗണ്ട് ബാറ്റണും ഒന്നിച്ചിരിക്കുന്ന ഒരു ചിത്രം. ജയ്പൂരിന്റെ മഹാറാണിയായിരുന്ന ഗായത്രി ദേവിയുടെ ഒരു അപൂർവ ചിത്രം. 1940 എടുത്തത്. അമിതാഭ് ബച്ചന്റെ കുട്ടിക്കാലത്തെ ഒരു ചിത്രം. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവന്റെയും പാർലമെന്റ് മന്ദിരത്തിന്റെയും ഒരു അപൂർവ കാഴ്ച. 100 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ചിത്രം. ഡൽഹിയിൽ നടന്ന ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനാഘോഷം. 1947 ആഗസ്റ്റ് 15 ചിത്രം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പരസ്യമായി നടത്തിയ ഒരു തൂക്കിക്കൊല്ലൽ. ഝാൻസി റാണിയുടെ യഥാർത്ഥ ചിത്രം. 160 വർഷങ്ങൾക്ക് മുമ്പ് ഹോഫ്മാൻ എന്ന ജർമ്മൻ ഫോട്ടോഗ്രാഫറാണ് ഈ ചിത്രമെടുത്തത്. അവസാനമായി നേതാജി ബ്രിട്ടീഷുകാരുടെ പിടിയിലാകുന്നതിന്റെ ഒരു ചിത്രം. ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ മറ്റൊരു ചിത്രം. 1947 ഓഗസ്റ്റ് 15 എടുത്ത ഒരു അപൂർവ ചിത്രം. നേതാജി സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഐമിലി ഷെൻഗിയോടൊപ്പമുള്ള ചിത്രം. പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നുള്ള വിഭജന കുടിയേറ്റം. 1947 എടുത്ത ഒരു ചിത്രം. മഹാത്മാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന കുട്ടിയായ ഇന്ദിരാഗാന്ധി. മഹാത്മാഗാന്ധിയും നേതാജി സുഭാഷ് ചന്ദ്രബോസും ഒന്നിച്ചുള്ള ഒരു ചിത്രം. 1932 എടുത്തത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ലാഹോറിന്റെ ഒരു ചിത്രം. 1864 എടുത്ത ഒരു ചിത്രം. ധീരുഭായ് അംബാനിയുടെ ഒരു പഴയകാല ചിത്രം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു പഴയകാല 1000 രൂപയുടെ ചിത്രം. സ്റ്റീവ് ജോബ്സും ബിൽഗേറ്റ്സും ഒന്നിച്ചുള്ള അവരുടെ ചെറുപ്പകാലത്തെടുത്ത ഒരു ചിത്രം. കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ടൈറ്റാനിക്കിന്റെ ഒരു ചിത്രം. സ്വാമി വിവേകാനന്ദന്റെ വളരെ അപൂർവമായ ഒരു ചിത്രം. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ 1-ാം പേജ്. 1947 ഓഗസ്റ്റ് 1 എടുത്ത ഒരു ചിത്രം. ആദ്യത്തെ മുംബൈ ടു താനേയിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ. 1853 ഏപ്രിൽ 16 എടുത്ത ഒരു അപൂർവ ചിത്രം. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒന്നിച്ചുള്ള ഒരു ചിത്രം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തന്റെ മരുമകളായ സോണിയാഗാന്ധിയുടെയും കൊച്ചുമക്കളുടെയും ഒപ്പമുള്ള ഒരു ചിത്രം. മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം. 1918 മറ്റൊരാളുടെ തോളത്ത് കയറി നിന്ന് തന്നെ കാണാൻ വന്ന ആരാധകരെ അഭിവാദനം ചെയ്യുന്ന ചാർലി ചാപ്ലിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എത്ര വലിയ ഒരു ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത് എന്ന് നോക്കുക. ഇന്നും 100 വർഷത്തിലധികം കാലം കഴിഞ്ഞിട്ടും ഇന്നും ചാർലി ചാപ്ലിന്റെ സിനിമകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രമാത്രം വലിയൊരു അതുല്യ പ്രതിഭയായിരുന്നു എന്ന് ചിന്തിക്കുക.
ഇന്നത്തെ കാലത്തെ പോലെ ആനിമേഷനും വിഷ്വൽ എഫക്ട്സും ഒന്നും പുരോഗമിക്കാതിരുന്ന സമയത്ത് 1928 എടുത്തിരുന്ന ഒരു ചിത്രമാണിത്. MGM-ൽ ലിയോ എന്ന് പറയുന്ന ഒരു സിംഹത്തെ കൊണ്ട് അതിന്റെ വിവിധ ദൃശ്യങ്ങളും വീഡിയോകളും എല്ലാം എടുക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പലപ്പോഴും ഒരു സിംഹം അലറിക്കരയുന്ന ഒരു ഇൻട്രോ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതെല്ലാം എടുത്തൊരു സാഹചര്യമാണിത്. ഹിറ്റ്ലർ കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തെ എല്ലാവരും സല്യൂട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണിത്. എന്നാൽ അതിനിടയ്ക്ക് ഒരാൾ മാത്രം ഹിറ്റ്ലറിനെ സല്യൂട്ട് ചെയ്യാതിരിക്കുന്ന വളരെ ലോകപ്രശസ്തമായ ഒരു ചിത്രം കൂടിയാണിത്. 1936 എടുത്ത ഒരു ചിത്രം. 1899 ഒരു ചിത്രമാണിത്. അധ്യാപകനോടൊപ്പം കുറേയധികം സ്കൂൾ കുട്ടികൾ നിൽക്കുന്ന ഒരു ചിത്രം. ഈ കുട്ടികളിൽ ഒരാളാണ് അഡോൾഫ് ഹിറ്റ്ലർ. 1961 ജനുവരി 31 ഒരു ചിത്രമാണ്. ബഹിരാകാശത്തേക്ക് നാസ മനുഷ്യരെയെല്ലാം അയക്കുന്നതിന് മുൻപ് അനേകം മൃഗങ്ങളെ പരീക്ഷിച്ച് തിരികെ കൊണ്ടുവന്നതിന് ശേഷമാണ് മനുഷ്യനെ അയക്കുന്നത്. അങ്ങനെ ഒരു കുരങ്ങൻ യാത്രയായി തിരിച്ചു വരുന്ന ഒരു ചിത്രമാണിത്. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ മുകളിൽ കയറി നിന്ന് അഭ്യാസം കാണിക്കുന്ന 3 യുവാക്കളുടെ ചിത്രം. 2nd World War ശേഷം മൊണാലിസയുടെ ചിത്രം ലോവ്രയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ കവർ പൊട്ടിക്കുന്ന ഒരു ചിത്രമാണിത്. 1895 എടുത്തിരിക്കുന്ന ഒരു യുവാവിന്റെ ചിത്രമാണിത്. ഈ യുവാവിന്റെ പേരാണ് വിൻസ്റ്റന്റ് ചർച്ചിൽ. അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടത്തിലെ ഒരു അപൂർവ ചിത്രമാണിത്. 3 തവണയോളം സ്ട്രോക്ക് വന്ന് സംസാരശേഷി പോലും നഷ്ടപ്പെട്ട് തളർന്നിരിക്കുന്ന ഇദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ പേരാണ് ലെനിൻ. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതാരാണ് എന്ന് മനസ്സിലായി കാണും. ഇദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രമായിരുന്നു ഇത്. ആദ്യത്തെ ആറ്റോമിക് ബോംബിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. 1945 ആദ്യം അമേരിക്ക പരീക്ഷിച്ചു നോക്കിയ ആറ്റോമിക് ബോംബാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.